മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ ഇന്ന് നാലാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക, അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. ഈ ക്ലാസ്സോടുകൂടി ഈ ഭാഗം നമ്മൾ പൂർത്തിയാക്കും. അടുത്ത ക്ലാസ്സിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേശീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങും. ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായിട്ട് ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഭാഗത്തെ വസ്തുതകൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യകാരണ സഹിതം തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ ആദ്യം ഒരു സമരത്തിലോട്ട് വരാം. 1940 ഈ സമരം നടക്കുന്നത്. നിങ്ങൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. 1940 എന്ന് പറയുമ്പോൾ 1939 മുതൽ 45 വരെയുള്ള കാലം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലമാണ് അല്ലേ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ തുടർന്ന് ഭയങ്കരമായിട്ടുള്ള ക്ഷാമം, പട്ടിണി, കരിഞ്ചന്ത, അതുപോലെ പൂഴ്ത്തിവയ്പ്, ദാരിദ്ര്യം ഒക്കെ നമ്മുടെ നാട്ടിൽ സജീവമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു പ്രക്ഷോഭമാണ് 1940 മൊറാഴ സമരം. ആ സമരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ടായി. അതുകൊണ്ടാണ് മൊറാഴ സംഭവം എന്നുകൂടി ആ സമരത്തിന് പറയുന്നത്. 1940 മൊറാഴ സമരം അല്ലെങ്കിൽ മൊറാഴ സംഭവം. മൊറാഴ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. മൊറാഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. എവിടെയാണത്? കണ്ണൂരാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം. എന്താണ്? ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ നടത്തിയ സമരം, കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ സമരം ഏത് എന്ന് ചോദിച്ചാലും അത് ഏതാണ്? മൊറാഴ സമരമാണ്, മൊറാഴ സംഭവമാണ്. വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. 1939 പിണറായി സമ്മേളനം അല്ലെ, കണ്ണൂരിലെ പിണറായി സമ്മേളനം. ആ പിണറായി സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപം കൊള്ളുന്നത് അല്ലെ. അവിടെ EMS ഉണ്ടായിരുന്നു, കൃഷ്ണപിള്ളി ഉണ്ടായിരുന്നു, K. ദാമോദരൻ പോലുള്ള ആൾക്കാർ പങ്കെടുത്ത പിണറായി സമ്മേളനം. അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകമുണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം നടന്ന സംഭവമാണ് 1940. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യ സമരം എന്ന് മൊറാഴ സംഭവത്തെ വിശേഷിപ്പിക്കാം, മൊറാഴ സമരത്തെ വിശേഷിപ്പിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് മൊറാഴ സമരത്തിനുള്ള കാരണം? ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടൻ ഏകപക്ഷീയമായിട്ട് ഇന്ത്യയെ അവരുടെ സഖ്യകക്ഷിയായി അല്ലെങ്കിൽ അവരുടെ കൂട്ടുകക്ഷിയായിട്ട് പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലെ ദേശീയ നേതാക്കളൊന്നും ബ്രിട്ടൻ അനുകൂലമായിരുന്നില്ല. പക്ഷേ ബ്രിട്ടൻ ഏകപക്ഷീയമായിട്ട് ഇന്ത്യയെ അവരുടെ കൂട്ടുകക്ഷിയായിട്ട് പ്രഖ്യാപിച്ചു. അതൊരു കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടിണിയും ദാരിദ്ര്യവും ക്ഷാമവും, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ അതിനെതിരെയുള്ള അസ്വസ്ഥത, അതുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു ഏത്? മൊറാഴ സമരം. ആ സമരത്തിൽ സമരക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഒരുപാട് ബലം പ്രയോഗിച്ചു. അങ്ങനെ ചെറിയ കശപിശ ആ സമരത്തിൽ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു SI കൊല്ലപ്പെടുന്നു. കുട്ടികൃഷ്ണ മാരാർ എന്ന പേരുള്ള ഒരു SI കൊല്ലപ്പെടുന്നു. ആ സംഭവമാണ് മൊറാഴ സംഭവം എന്ന് അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതാവിനെ, ഈ സമരത്തിൻ്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ KPR ഗോപാലനാണ്. മൊറാഴ സമരം അതിന് നേതൃത്വം കൊടുത്തത് KPR ഗോപാലനാണ്. ആ KPR ഗോപാലനെ ഈ പറഞ്ഞ പോലീസുകാരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. കോടതി എന്തിനു വിധിക്കുന്നു? വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭം വേറെയും ഉണ്ടായി. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് പ്രക്ഷോഭം ഉണ്ടായി. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ, ഹരിജനിൽ എഴുതി, ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അപഹാസ്യമാണ് എന്നുള്ള രീതിയിൽ ഗാന്ധി
ഗാന്ധിജി ഹരിജനിൽ എഴുതുകയും കൂടെ ചെയ്തു. നെഹ്റുവിനെ പോലുള്ള ആൾക്കാർ ഒരു പടി കൂടി കടന്ന് ഈ വധശിക്ഷയ്ക്കെതിരെ പ്രതിഷേധിച്ചു. എന്തായാലും ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് KPR ഗോപാലനെ പിന്നീട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഇതും പരീക്ഷയുടെ ചോദ്യമാണ്. മൊറാഴ സംഭവത്തിൽ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാവാര് എന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് KPR ഗോപാലൻ. പിന്നീട് അദ്ദേഹത്തിന്റെ ശിക്ഷ ജീവപര്യന്തമായിട്ടും മാറ്റി. പിന്നീട് അദ്ദേഹം ജയിൽ മോചിതനായി. കേരള സംസ്ഥാനം രൂപം കൊണ്ട് കേരള സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ KPR ഗോപാലൻ മത്സരിച്ചു, കമ്മ്യൂണിസ്റ്റ് പ്രതിനിധിയായിട്ട് മത്സരിച്ചു, നിയമസഭയിലെത്തുകയും ചെയ്തു. അപ്പൊ ആ സംഭവം ഓർത്തു വയ്ക്കുക. മൊറാഴ സംഭവം നടന്നത് എന്നു ചോദിച്ചാൽ 1940 സംഭവം നടക്കുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. സംഭവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സമരമാണ്. അതിന് നേതൃത്വം കൊടുത്തത് KPR ഗോപാലനാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് KPR ഗോപാലനാണ്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് പിന്നീട് വധശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടു. ആരുടെ കാര്യത്തിൽ? KPR ഗോപാലന്റെ കാര്യത്തിൽ. അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമരം നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സമരമാണ്. 1941 നടന്ന ഒരു പ്രക്ഷോഭം, അതാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തിന് നേതൃത്വം കൊടുത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷകരും ചേർന്ന് സംഘടിപ്പിച്ച സമരമാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട്, ജമ്മിമാർക്ക് എതിരായിട്ട് നടത്തിയ സമരമാണ് 1941 കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്നത് എവിടെയാണ് എന്ന് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വർഷം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, 1941 കാസർഗോഡാണ് കയ്യൂർ സമരം നടന്നത്. ഈ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടും ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് 4 തൂക്കിക്കൊല്ലുകയും ചെയ്തു. അത് ഒന്ന് മഠത്തിൽ അപ്പു, പള്ളിക്കൽ അബൂബക്കർ, ചെറുകണ്ടൻ, പൊടവര കുഞ്ഞമ്പു നായർ. എങ്ങനെയാണ്? പൊടവര കുഞ്ഞമ്പു നായർ. ഈ 4 ആര് തൂക്കിക്കൊന്നു? ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മഠത്തിൽ അപ്പു, പള്ളിക്കൽ അബൂബക്കർ, ചെറുകണ്ടൻ, പൊടവര കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ കയ്യൂർ സമരം. KPR ഗോപാലന്റെ കാര്യം പറയുന്നത് മൊറാഴ സമരം അല്ലെങ്കിൽ മൊറാഴ സംഭവം. അപ്പൊ അത് ഓർത്തു വയ്ക്കുക. കയ്യൂർ എവിടെയാണ്? കയ്യൂർ കാസർഗോഡാണ്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ചിരസ്മരണ. ചിരസ്മരണ എന്ന് പറഞ്ഞിട്ട് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് മറ്റൊരു സംഭവത്തിലോട്ട് വരാം. 1942 ഈ സംഭവം നടക്കുന്നത്. 1942 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദേശീയ തലത്തില് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുകയാണ് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942. ആ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ആ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിച്ചത്, 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ്. കീഴരിയൂർ ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്. എന്താണ് സംഭവം? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഓഫീസുകളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പണിത പാലങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘം ആൾക്കാർ, ഒരു സോഷ്യലിസ്റ്റ് നേതാവിൻ്റെ നേതൃത്വത്തിൽ ബോംബ് നിർമ്മാണം നടത്തുകയും ചില സ്ഥലങ്ങളിൽ അത് പൊട്ടിക്കുകയും ചെയ്തു. തുടർന്ന് ആ പറഞ്ഞ വിപ്ലവകാരികളെ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികളെ പോലീസ് പിടികൂടി. അതാണ് ഏത് കേസ്? കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ ബോംബ് വെച്ച് തകർക്കുന്നതിനും പാലങ്ങളൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബോംബ് നിർമ്മാണവും അത് ചിലടത്ത് പൊട്ടിച്ചതിനെ തുടർന്ന് അവർ പിടിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത ഒരു സോഷ്യലിസ്റ്റ് നേതാവുണ്ട്. ആ സോഷ്യലിസ്റ്റ് നേതാവ് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡോക്ടർ KB മേനോൻ. ആരാണ്? ഡോക്ടർ KB മേനോൻ. അപ്പോ 1942 കീഴരിയൂർ ബോംബ് കേസ്,
കോഴിക്കോട് ജില്ലയിലാണ് കിഴരിയൂർ. അതിന് നേതൃത്വം കൊടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്, ഡോക്ടർ കെ ബി മേനോൻ. ഓർത്തു വയ്ക്കണം. ഇനി കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയാവുന്ന പുസ്തകം ഏതാണ്? ഇരുമ്പഴിക്കുള്ളിൽ. ഏതാണ് ഇരുമ്പഴിക്കുള്ളിൽ? ആര് രചിച്ചു എന്ന് ചോദിച്ചാൽ വി എ കേശവൻ എന്ന് പറയുന്ന ആളാണ്. ഇരുമ്പഴിക്കുള്ളിൽ എന്ന് പറയുന്ന പുസ്തകം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ്. വി എ കേശവൻ എന്ന് പറയുന്ന ആള് കീഴരിയൂർ ബോംബ് കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. അയാൾ ജയിലിൽ കിടന്ന് എഴുതിയ പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ, അല്ലെ? അപ്പൊ ഇരുമ്പഴിക്കുള്ളിൽ എന്ന് പറയുന്ന പുസ്തകം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ്. ഡോക്ടർ കെ ബി മേനോൻ, ഇരുമ്പഴിക്കുള്ളിൽ, വി എ കേശവൻ. ആ പോയിന്റുകൾ ഓർത്തു വയ്ക്കണം. കിറ്റിന്റെ ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ സംഭവം നടക്കുന്നത്. 1942. ഇനി അത് കഴിഞ്ഞിട്ട് 1946 വർഷത്തിനാണ് പ്രാധാന്യം. 1946 MSP സമരം. MSP സമരം നടന്നതെന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റും, വേറൊരു കാര്യങ്ങളില്ല. MSP സമരം നടന്നതെന്ന് ചോദിച്ചാൽ 1946 MSP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസിലെ പോലീസുകാർ മെച്ചപ്പെട്ട ശമ്പളത്തിന് വേണ്ടിയിട്ടും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും നടത്തിയ ഒരു സമരമാണ്. ആ സമരമാണ് MSP സമരം എന്ന് അറിയപ്പെടുന്നത്. ഇത് നടന്ന വർഷം ഏതെന്നേ ചോദിക്കൂ? 1946. അപ്പം അത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 1946 വേറൊരു പ്രധാനപ്പെട്ട സമരം നടന്നു, കരിവെള്ളൂർ സമരം, അല്ലെ? നിങ്ങൾ ചോദ്യ പേപ്പറിലൊക്കെ ഈ സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. 1946 കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരം പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ട് നടന്ന സമരമാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കരിഞ്ചന്തക്കെതിരെ, പൂഴ്ത്തിവയ്പ്പിനെതിരെ, ജന്മിത്വത്തിനെതിരെ നടന്ന സമരമാണ്. ഏതൊക്കെയാണ്? കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ജന്മിത്വത്തിനെതിരായിട്ട് നടന്ന ഒരു പ്രക്ഷോഭമാണ് കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് മനസ്സിലാക്കി വെക്കണം. കരിവെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് കണ്ണൂരാണ്. ഏത് വർഷമാണ് നടന്നത്? 1946, അല്ലെ? രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു, ആ അന്തരീക്ഷം അങ്ങനെയാണ്, പട്ടിണിയും ദാരിദ്ര്യവുമാണ്. അപ്പൊ കരിഞ്ചന്തക്കെതിരെ, പൂഴ്ത്തിവയ്പ്പിനെതിരെ, ജന്മിത്വത്തിനെതിരെ കണ്ണൂര് കരിവെള്ളൂരിൽ നടന്ന സമരം 1946, അല്ലെ? ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് AV കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരാളാണ്. AV കുഞ്ഞമ്പു, അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചിരുന്നു, അഭിനവ ഭാരത യുവക് സംഘം. അഭിനവ ഭാരത യുവക് സംഘം AV കുഞ്ഞമ്പു സ്ഥാപിച്ചു. അപ്പൊ ആ പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കരിവെള്ളൂർ സമരം. എവിടെ നടന്നു? കണ്ണൂര് നടന്നു, അല്ലെ? ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ AV കുഞ്ഞമ്പു ആണ്. കരിവെള്ളൂർ സമരനായകൻ ആരെന്ന് ചോദിച്ചാൽ അത് AV കുഞ്ഞമ്പു ാണ്. വേറൊരു കാര്യം കൂടി അവിടെ ഓർത്തു വയ്ക്കണം. കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാല് കെ ദേവയാനിയാണ്. ആരാണ്? കെ ദേവയാനി. AV കുഞ്ഞമ്പുവിന്റെ ഭാര്യയാണ് കെ ദേവയാനി. അപ്പോ മിസ്റ്റർ ആൻഡ് മിസ്സസ് കുഞ്ഞമ്പു, അല്ലെ? മിസ്റ്റർ ആൻഡ് മിസ്സസ് AV കുഞ്ഞമ്പു. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് കരിവെള്ളൂർ സമരമാണ്, അല്ലെ? അപ്പോ AV കുഞ്ഞമ്പു സമരനായകൻ, സമരനായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. കാരണമെന്ത്? ഈ സമരത്തിന്റെ കാരണമെന്ത്? അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട സമരത്തിലോട്ട് വരാം, മേച്ചിൽ പുല്ല് സമരം. മേച്ചിൽ പുല്ല് സമരം നടന്നത് 1946. കരിവെള്ളൂർ സമരം നടക്കുന്നതും MSP സമരം നടക്കുന്നതും 1946. അതുപോലെ മേച്ചിൽ പുല്ല് സമരം നടക്കുന്നതും 1946. മേച്ചിൽ പുല്ല് സമരം എന്നുള്ളത് വേറൊരു പേരിലും അറിയപ്പെടും, കണ്ടക്കൈ പുല്ല് പറി സമരം. അതിനെ അങ്ങനെയും പറയും, കണ്ടക്കൈ പുല്ല് പറി സമരം, അല്ലെങ്കിൽ മേച്ചിൽ പുല്ല് സമരം, അല്ലെ? മേച്ചിൽ പുല്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? വീടൊക്കെ മേയാൻ വേണ്ടിയിട്ട്, പണ്ട് നമ്മൾ വീട്ടിൽ ഈ പറഞ്ഞ ഓല മേയും, അല്ലെ? അതിന് പകരമായിട്ട് പുല്ല് മേയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ പറഞ്ഞ പുല്ല്, അതുമായി ബന്ധപ്പെട്ട സമരം, മേച്ചിൽ പുല്ല് സമരം, അല്ലെ? അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് വീട് മേയുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? പുല്ല് വേണം, അല്ലെ? സ്വാഭാവികമായിട്ടും ഈ പുല്ലൊക്കെ അവർ വളർത്തുന്നത്
ജമ്മിയുടെ പുരയിടത്തിലായിരിക്കും. അവരവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ ജമ്മിയുടെ പുരയിടത്തിലായിരിക്കും ഈ പുല്ലൊക്കെ വളർത്തുന്നത്. പക്ഷേ ജമ്മി പുല്ല് പറിക്കുന്നതിനെ എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു, തടയുന്നു, പുല്ല് പറിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ വീടെങ്ങനെ മേയും അല്ലേ? അതുമായി ബന്ധപ്പെട്ട് നടന്ന സമരമാണ് മേച്ചിൽ പുല്ല് സമരം അല്ലേ. ജമ്മിയും പോലീസുകാരും ഒക്കെ ഈ പാവങ്ങളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ്, പ്രക്ഷോഭമാണ്, സമരമാണ് ഏത്? മേച്ചിൽ പുല്ല് സമരം 1946. ഇതിനെ വേറെയും രീതിയിൽ പറയും, കണ്ടക്കൈ പുല്ല് പറി സമരമെന്ന് പറയും. അപ്പോൾ ഈ സമരക്കാരെ നേരിടുന്നതിന് ജമ്മിയുടെ ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസും ഒക്കെ ശ്രമിച്ചു. അപ്പോൾ ഈ സമരത്തിന് ഇറങ്ങിത്തിരിച്ചവരൊക്കെ ആരാണ്? അവരെല്ലാവരും വനിതകളാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഒരു വനിതയാണ്, കണ്ടക്കൈ കുഞ്ഞാക്കാമ. ആരാണ്? കണ്ടക്കൈ കുഞ്ഞാക്കാമ. കണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലപ്പേരാണ്. കണ്ണൂരുള്ള ഒരു സ്ഥലമാണ് ഏത്? കണ്ടക്കൈ. മേച്ചിൽ പുല്ല് സമരം നടക്കുന്നത് കണ്ണൂരാണ്. കണ്ടക്കൈ കുഞ്ഞാക്കാമ എന്ന് പറയുന്ന വനിതയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആണുങ്ങളൊന്നും ജമ്മിയെ പേടിച്ച് പോലീസിനെ പേടിച്ച് വെളിയിൽ ഇറങ്ങൂലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വേറൊരു സംഭവം കൂടിയുണ്ട്. പോലീസും ജമ്മിയുടെ ആൾക്കാരും ഒക്കെ ഈ സമരം നടത്തുന്ന ആൾക്കാരുടെ വീട്ടിലോട്ട് കയറി അവരുടെ ഈ പറഞ്ഞ പാത്രങ്ങളും അതും ഇതും ഒക്കെ തച്ചു അടച്ചു. അങ്ങനെ പൊട്ടിയ കലവുമായിട്ട് പെണ്ണുങ്ങളെല്ലാവരും കൂടി ജമ്മിയുടെ വീട്ടിലോട്ട് ഒരു പ്രതിഷേധ മാർച്ച് തന്നെ സംഘടിപ്പിച്ചു. ആ സമരത്തിന് പറയും കലം കെട്ട് സമരം. പൊട്ടിയ കലമെല്ലാം കൂടി എടുത്ത് പെണ്ണുങ്ങൾ ഒരു സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറയുന്നതാണ് കലം കെട്ട് സമരം, കലം കെട്ട് സമരം. അപ്പോൾ മേച്ചിൽ പുല്ല് സമരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മേച്ചിൽ പുല്ല് അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ജമ്മി തടയുന്നു, പോലീസിനെ വിട്ട് തടയാനായിട്ട് ശ്രമിക്കുന്നു അല്ലേ, വനിതകൾ മുന്നോട്ടിറങ്ങുന്നു, അതാണ് മേച്ചിൽ പുല്ല് സമരം. സമരം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. ഏത് സ്ഥലത്ത്? കണ്ടക്കൈ. സമര നായികയുടെ പേര് കണ്ടക്കൈ കുഞ്ഞാക്കാമ അല്ലേ. അതുമായി ബന്ധപ്പെട്ട് വേറൊരു സമരവും കൂടിയുണ്ട്, ഏതാണ്? കലം കെട്ട് സമരം. അതിൻ്റെ പശ്ചാത്തലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും കലം കെട്ട് സമരം ഏത് സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ മേച്ചിൽ പുല്ല് സമരത്തിൻ്റെ ഭാഗമാണ് കലം കെട്ട് സമരം. ആ സമരത്തിനൊരു മുദ്രാവാക്യമുണ്ട്, വിത്തിട്ടവൻ വിള കൊയ്യും. വിത്തിട്ടവൻ വിള കൊയ്യും ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് എന്ന് ചോദിച്ചാൽ അത് മേച്ചിൽ പുല്ല് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. 1946. ഇനി അത് കഴിഞ്ഞിട്ട് 1946 തന്നെ വേറൊരു സമരമുണ്ട്, തോൽവിറക് സമരം. തോൽവിറക് സമരം, ഇതൊക്കെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾ നടത്തിയ സമരമാണ്. തോൽവിറക് സമരം അല്ലേ. തോല് വിറക്, തോലും വിറകും ഒക്കെ എന്തിനാണ്? തീ കത്തിക്കാനാണ് അല്ലേ. ഇപ്പം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നു, പക്ഷേ പണ്ട് തോലും വിറകും ഒക്കെയാണ് സാധാരണ ആൾക്കാർ വീട്ടിൽ തീ കത്തിക്കാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അവർ വനഭൂമിയിൽ നിന്ന് തോലും വിറകും ഒക്കെ ശേഖരിക്കും. ഈ വനഭൂമി എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ജന്മിയുടെ ഉടമസ്ഥാവകാശമുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അവർ പരമ്പരാഗതമായിട്ട് തോലും വിറകും ശേഖരിക്കുമായിരുന്നു, വീട്ടിൽ ഈ പറഞ്ഞ തീ കത്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജമ്മി എന്ത് ചെയ്യുന്നു? തടയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ പ്രതിഷേധമായിരുന്നു ഏത്? തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്നത് എവിടെയാണ് എന്ന് കൂടി പഠിച്ചു വെക്കണം. അത് കാസർഗോഡാണ്. 1946 തോൽവിറക് സമരം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ഈ സമരത്തിനെ വേറൊരു പേരിൽ കൂടെ വിളിക്കും, ചീമേനി എസ്റ്റേറ്റ് സമരം. ചീമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതെന്ന് ചോദിച്ചാൽ തോൽവിറക് സമരമാണ്. അപ്പോൾ കാസർഗോഡ് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലമായി ചീമേനി അല്ലേ. ചീമേനി നിങ്ങൾ വേറെയും പല കാര്യങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തോൽവിറക് സമരം അല്ലെങ്കിൽ ചീമേനി എസ്റ്റേറ്റ് സമരം 1946. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് തോൽവിറക് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ സമരത്തിനെ നയിച്ചതും ഒരു വനിതയാണ്. ആ വനിതയുടെ പേരാണ് കാർത്യായനി. ഏതാണ്? കാർത്യായനി അല്ലെ. തോൽവിറക് സമര നായിക കാർത്യായനി അല്ലെ. കണ്ടക്കൈ കുഞ്ഞാക്കാമ അതേതാണ്? അത് മേച്ചൽ പുല്ല് സമര നായികയാണ്. അതേസമയം കെ ദേവയാനി, കെ ദേവയാനി കരുവള്ളൂർ സമരത്തിൻ്റെ നായികയാണ്. അതേസമയം തോൽവിറക് സമരത്തിൻ്റെ നായിക ആരും ചോദിച്ചാൽ കാർത്യായനി. ഇവിടെയും ഒരു മുദ്രാവാക്യമുണ്ട്, തോൽവിറക് സമരവുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യമുണ്ട്, കാലൻ വന്ന് തടുത്താലും തോലും വിറകും ഞങ്ങളെടുക്കും. തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്ന് തടുത്താലും എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? തോൽവിറക് സമരം. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ
ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു സമരത്തിലോട്ടാണ് വരുന്നത്. കമ്മ്യൂണിസ്റ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സമരമാണ് കാവുംബായി സമരം. എന്താണ് കാവുംബായി സമരം? കാവുംബായി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് അല്ലേ. കാവുംബായി സമരം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂരിലാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നാണ് കാവുംബായി സമരം കണ്ണൂര്. വർഷം ഏതാണ്? 1946 അല്ലേ. എം എസ് പി സമരം 46 കരുവള്ളൂർ സമരം 46 മേച്ചിൽപുല്ല് സമരം 46 തോൽവിറക് സമരം 46 ഇപ്പോ കാവുംബായി സമരവും 46 അല്ലേ. കാവുംബായി സമരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞു 46 എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള കാലമാണ്. പട്ടിണി ദാരിദ്ര്യം സാധാരണക്കാർ ഒരുപാട് അനുഭവിക്കുന്നു അല്ലേ. അപ്പം ഈ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒരു മറുമരുന്ന് എന്നുള്ള രീതിയിൽ തരിശു കിടക്കുന്ന സ്ഥലത്തെല്ലാം കൃഷി ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കർഷകർ തീരുമാനിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കർഷകർ തരിശു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? പോലീസും ജമ്മിയും ജമ്മിയുടെ ഗുണ്ടകളുമൊക്കെ എതിർക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നടന്ന സമരമാണ് കാവുംബായി സമരം. പോലീസ് ഒഴിവെപ്പിൽ കുറച്ച് പേര് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സമരമാണ് കാവുംബായി സമരം. അപ്പം കാവുംബായി സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കൃഷി ചെയ്യുക എന്നുള്ളതാണ്. പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാളും നല്ലത് തരിശു കിടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഈ തരിശു കിടക്കുന്ന സ്ഥലമൊക്കെ ജമ്മിയുടേതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എതിർത്തു. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള സമരമാണ് കാവുംബായി സമരം. ആ കാവുംബായി സമരത്തിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്, പട്ടിണി മാറ്റാൻ പുനം കൃഷി. എങ്ങനെയാണ്? പട്ടിണി മാറ്റാൻ പുനം കൃഷി എന്നുള്ളത് ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ 1946 കാവുംബായി സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. നിങ്ങൾക്കറിയാം പുനം കൃഷി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വനമേഖലകളിൽ ഗോത്രവർഗക്കാർ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അല്ലേ. അതായത് വനഭൂമി വെട്ടി നിരത്തുന്നു, എന്നിട്ട് കൃഷി ചെയ്യുന്നു അല്ലേ. കൃഷി ചെയ്ത് വിളവെടുത്തതിന് ശേഷം പിന്നീട് ആ ഭൂമി എന്ത് ചെയ്യുന്നില്ല, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല, വേറെ സ്ഥലത്തായിരിക്കും പിന്നീട് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് പുനം കൃഷി എന്ന് പറയുന്നത് മാറ്റകൃഷി എന്നുകൂടി അറിയപ്പെടാറുണ്ട്. പുനം കൃഷി മാറ്റകൃഷി എന്നുകൂടി അറിയപ്പെടാറുണ്ട്. ഗോത്രവർഗ മേഖലകളിലാണ് ഇങ്ങനെ പരിസ്ഥിതിക്ക് വളരെ അനുഗുണമായിട്ടുള്ള ഈ കൃഷി രീതി ഉള്ളത് അല്ലേ. അതാണ് പുനം കൃഷി. അതുകൊണ്ട് മാറ്റകൃഷി എന്നുകൂടി പറയും. പട്ടിണി മാറ്റാൻ പുനം കൃഷി. ഇവിടെയും തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ പട്ടിണി മാറ്റാൻ പുനം കൃഷി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കാവുംബായി സമരമാണ്. അപ്പോൾ ഇത്രയും ജനകീയ പ്രക്ഷോഭങ്ങൾ ഏതാണ്ട് 1940 മുതൽ 1946 കാലങ്ങളിൽ നടന്ന ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടി പഠിച്ചു വയ്ക്കുക. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പരമാവധി കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ ഇപ്പോഴത്തെ പരീക്ഷകളുടെ രീതി അറിയാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വായിക്കാനായിട്ട് ഇതൊക്കെ പഠിച്ചതിന് ശേഷം കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഏത് ഭാഗം പൂർത്തിയാക്കുകയാണ്? മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ഭാഗം പൂർത്തിയാക്കുകയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. വേറെ ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ബോധപൂർവം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താണ്? അത് മറ്റ് ചില ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ നവോത്ഥാനം പഠിക്കുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കും, അതുപോലെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കും, ശുചീന്ദ്രം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കും, കൽപ്പാത്തിയ സമരം, അങ്ങനെ ഒരുപാട് സമരങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ പർപ്പസ് വേറെയാണ്. അതായത് അത് ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പം അങ്ങനെയുള്ള സമരങ്ങളെല്ലാം വേറെ ഒരു ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ പഠിക്കാം. ഒന്നും വിട്ടുപോകത്തില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഉൾക്കൊള്ളിക്കും. ഇപ്പോൾ പഠിച്ചു വരാനുള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേശീയ പ്രക്ഷോഭങ്ങളിലോട്ട് കടക്കും. അതുകൂടി ആകുമ്പോഴത്തേക്കും കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ള സിലബസ് ഭാഗം പൂർണ്ണമായിട്ടും തീരും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഗുണപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്നതിനും ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.